സോ അമൃതവേണി കേരള വിഷൻ സെക്കൻഡ് ടെലിവിഷൻ അവാർഡ്സ് 2024 ആണ് തൃശ്ശൂരിൻ്റെ ഈ മണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. കാരണം നിങ്ങളെ കാണാനായിട്ട് ഷെയ്ൻ നിഗം എത്താനായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ, മികച്ച വില്ലനാണ്. ഇതിലെ നോമിനേഷൻസ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഓവർ ടു ദി മോണിറ്റർ. കുടുംബത്തിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, പിന്നെന്ത് ചെയ്യും? മൂന്ന് പേരിൽ നിന്നും ആരായിരിക്കും ഇക്കുറി അമൃതവേണി സെക്കൻഡ് ടെലിവിഷൻ അവാർഡ്സ് ഫോർ കേരള വിഷന്റെ മികച്ച വില്ലനായിട്ട് മാറാൻ പോകുന്നതെന്ന് നമ്മൾ ഇവിടെ ഇത് അറിയാൻ പോവാണ്. ആൻഡ് ഓൺ ദ കൗണ്ട് ഡൗൺ ഓഫ് 3, 2, 1. The best actor in a negative role goes to Jishan Mohan. രണ്ട് സീരിയൽസിലെ പെർഫോമൻസിനാണ് അദ്ദേഹത്തിന് ഇവിടെ ഇതാ ഈ ഒരു അവാർഡ് നമ്മൾ ഇതാ നൽകാൻ പോകുന്ന. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് സീരിയൽസിൽ കൃത്യമായി വർക്ക് ചെയ്ത് ഇവിടെ ഇതാ കേരള വിഷന്റെ മികച്ച വില്ലനുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തുന്നു Jishan Mohan. ഈ ഒരു അവാർഡ് നൽകാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ തന്നെ വളരെ വെൽ സീസൺ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശിവജി ഗുരുവായൂർ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സാദരം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ശിവജി ഗുരുവായൂരാണ് മലയാളത്തിന് ലഭിച്ച ഏറ്റവും നല്ല പ്രതിഭകളിൽ ഒരാളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അദ്ദേഹം തന്നെയാണ് പ്രശംസാപത്രം സമർപ്പിക്കുന്നത്. കേരള വിഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിസാർ കോയപ്പറമ്പൻ, സെക്രട്ടറി ഫോർ ദ കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നിസാർ കോയപ്പറമ്പനാണ് ഈ വേദിയിലെത്തുന്നത്. അപ്പോ മികച്ച വില്ലനുള്ള അവാർഡാണ് ഇവിടെ ഇതാ ജിഷൻ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. യെസ്, ശിവജി സാറാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ആൻഡ് ഐ റിക്വസ്റ്റ് സാർ ടു പ്ലീസ് ഡു ദി ഓണോ. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ പ്രശംസാപത്രം നൽകുന്നതും സാറ് തന്നെയാണ്. പ്രശംസാപത്രവും സാറ് തന്നെയാണ് നൽകുന്നത്. കേരള വിഷൻ ഉപഹാരം നൽകുന്നത് സുബ്രഹ്മണ്യൻ സാറാണ്. സോ പ്ലീസ് ഡു ദി ഓണോ. ജിഷൻ ഒന്നല്ല രണ്ട് സീരിയലിലാണ് വില്ലനായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പറ്റുന്നു നിങ്ങളെ കൊണ്ട് ഇത്ര ക്രൂരനാവാനായിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ സീരിയലിന്റെ അഭിനയം തുടങ്ങിയ കാലം മുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം വില്ലൻ റോൾസ് തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടത്. എന്തുകൊണ്ടോ എൻ്റെ ഈ കള്ള സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ ഈ മുഖത്തുള്ള കള്ളലക്ഷണം കൊണ്ടായിരിക്കാം എനിക്ക് എപ്പോഴും ഈ വില്ലൻ ക്യാരക്ടർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കന്യാദാനം സീരിയലിലെ വിനയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്ക് അറിയാവുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. തൃശ്ശൂർ, താങ്ക് യു തൃശ്ശൂർ. ഹായ്, എല്ലാവരും നല്ലൊരു കയ്യടി തരണം പ്ലീസ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പോലുള്ള കലാകാരന്മാർക്ക് എപ്പോഴും ഈ കിട്ടുന്ന കയ്യടിയും ഈ കിട്ടുന്ന അവാർഡുകളും ഈ കിട്ടുന്ന പ്രോത്സാഹനങ്ങളുമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഊർജം. അപ്പം ഈ കന്യാദാനത്തിൻ്റെ കാളിദാസ കലാകേന്ദ്രയുടെയാണ്, കാളിദാസ കലാകേന്ദ്ര എൻ്റെ ഈ കന്യാദാനത്തിലെ വിനയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നല്ലൊരു സൈക്കോ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഇഷ്ടംപോലെ സൈക്കോ കഥാപാത്രം ചെയ്തിട്ടുള്ള ആളുണ്ട്, ഇതാ ഇവിടെ വേറൊരു സൈക്കോ ഇവിടെ ഇരിപ്പുണ്ട് ഷെയ്ൻ. അപ്പം ഇവരുടെയൊക്കെ ഇത്രയും മഹത്തായ വ്യക്തികളുടെ ഇതാ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഈ അവാർഡ് കിട്ടിയതിനും എനിക്ക് കേരള വിഷൻ, കേരള വിഷൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് രണ്ട് സീരിയലാണ് എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിലെ ഭരത് എന്ന് പറയുന്ന കഥാപാത്രത്തിനും, അപ്പോൾ ഈ രണ്ട് സീരിയലിലും രണ്ട് ചാനലിലും ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കുറച്ച് നെർവസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് സീരിയൽസിൻ്റെ അവാർഡ് കിട്ടുന്ന ചിലപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്സ് ഏഷ്യാനെറ്റ് സീരിയൽസിന് വേണ്ടി കൊടുക്കുന്ന കാണാം, സൂര്യ ടി വിയുടെ അവാർഡ് സൂര്യ ടി വിയുടെ സീരിയൽസിന് വേണ്ടി കൊടുക്കുന്ന കാണാം. പക്ഷേ ഈ അവാർഡിനൊരു ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തത്, ഇത് എല്ലാ സീരിയലിലും എല്ലാ ചാനലിലും ഉള്ള സീരിയലിൽ നിന്ന് സെലക്ട് ചെയ്ത് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ. വില്ലത്തരം കാണിക്കുന്നതേ ഉള്ളൂ, ഞാൻ ആളൊരു പാവമാണ്.
അപ്പം താങ്ക് യു വെരി മച്ച്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് തൃശ്ശൂരിന്റെ മണ്ണിൽ ഇത് നടക്കുമ്പോൾ സാർ ഹാപ്പി ആണോ? കാരണം തൃശ്ശൂരിലാണ് ഇത്രയും വലിയ രീതിയിൽ കേരള വിഷൻ ഇക്കുറി എത്തിയിരിക്കുന്നത്. എന്താണ് സാർ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഈ അവാർഡുകൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. കേരള വിഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡുകളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത അവാർഡുകളാണ്. നിങ്ങൾ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പകരക്കാരനായി ഞങ്ങൾ കൊടുക്കുന്നുവെന്ന് മാത്രം എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കേരള വിഷനെ കുറിച്ച് അധികമൊന്നും പറയാനില്ല. എൻ്റെ നാട്ടിലും എൻ്റെ ഗ്രാമത്തിലും നിങ്ങളുടെ എല്ലാ ഗ്രാമത്തിലും കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പരന്നു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിന് മാത്രമേ നിലവിലുള്ള മറ്റ് ടെലിവിഷൻ ചാനലുകളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അവാർഡ് നിശ്ചയിക്കുക, അത് അവർക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നെഗറ്റീവ് കഥാപാത്രത്തിനാണ് അവാർഡ്. അപ്പോൾ ഞങ്ങൾ സംശയം എന്നോട് ചോദിക്കുകയായിരുന്നു, ഈ നെഗറ്റീവ് കഥാപാത്രത്തിനാണോ ഏറ്റവും നല്ല നടനാണോ അവാർഡ്? നെഗറ്റീവ് കഥാപാത്രത്തിനും അഭിനയമുണ്ട്. പക്ഷെ പലരും ഒരു നെഗറ്റീവ് കഥാപാത്രം ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി അങ്ങനെ കുറേ അങ്ങ് പോകും. അതും എൻ്റെ കൂടി അനുഭവമാണത്. പക്ഷേ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സെൻറ്റിമെൻറ്റ്സ് കഥാപാത്രങ്ങൾ ചെയ്യാനും പറ്റും, ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും അതിനുള്ള അവസരങ്ങൾ കൂടി തെളിയിക്കട്ടെ, ഏറ്റവും നല്ല നടനുള്ള ആ ഒരു അവാർഡും കൂടി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശിവദി സാറിനോട് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ഒരു അവാർഡും കൂടെ സാറ് നൽകേണ്ടതായിട്ടുണ്ട്. ജിഷിനും ആൻഡ് സാറിനും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് അ ടൺ.